ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലുമാണ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. സ്റ്റാലിന്റെ കരുണയിൽ തമിഴ്നാട്ടിലും ഏതാനും സീറ്റുകൾ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും തെലങ്കാനയിലും മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് നേടിയെടുത്തത്. ഇതിന് പ്രധാന കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയതാണ്. ഇതേ വിജയം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല. അതിന് പ്രധാന കാരണം മോദിയോട് കിടപിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെട്ടിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഡൽഹി ബംഗാൾ മുഖ്യമന്ത്രിമാരാണ് ഖാർഗെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഒരു നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അരവിന്ദ് കെജ്രിവാളിന്റെയും മമതാ ബാനർജിയുടെയും ഈ നീക്കം നെഹ്റു കുടുംബത്തെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും വൻ തിരിച്ചടിയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാൻ ഇനി കേരളത്തിലെ കോൺഗ്രസിന് കഴിയുകയില്ല. BJP വിരുദ്ധ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് മമതയും കെജ്രിവാളും നൽകിയിരിക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളായ RJD, സമാജ്വാദി പാർട്ടി എന്നിവർക്കുമുള്ളത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ അതെന്തായാലും വിലപ്പോകാൻ സാധ്യതയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടാൻ വഴിയൊരുക്കിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിച്ചാലും കേരളത്തിൽ വലിയ ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല. 2019 നേടിയ 19 സീറ്റുകളിൽ എത്രയെണ്ണം അവർക്ക് നിലനിർത്താൻ കഴിയുമെന്ന് മാത്രമാണ് കാണേണ്ടത്. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങി ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും 15 കുറയാതെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ലീഗിന്റെ കൈവശമുള്ള പൊന്നാനി മണ്ഡലവും ഉൾപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 10,000 താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ ലീഡ്. ഇത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസ് അല്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതായത് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി വരുമെന്നും അത്തരം ഒരു നിർദ്ദേശത്തെ കോൺഗ്രസിനും അംഗീകരിക്കേണ്ടി വരുമെന്നതുമാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇക്കാര്യം പ്രധാന CPM നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസുകാർ ശരവേഗത്തിൽ കാവിയണിയാൻ മടിക്കാത്തവരായതിനാൽ കേരളത്തിൽ സംഘപരിവാറിനെ ഫലപ്രദമായി ചെറുക്കുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് CPM ആഹ്വാനം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേരളത്തിൽ CPM പയറ്റാൻ പോകുന്ന തന്ത്രവും ഇതുതന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.